കേട്ടോ ശ്രീധര, ഭഗവതിയുടെ അനുഗ്രഹം ഇത്രയും കിട്ടിയിട്ടുള്ള ഒരു വെളിച്ചപ്പാടിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത് പിന്നെ പറയാനുണ്ടോ? ഉറഞ്ഞു നിൽക്കണ നാരായണനാരെ കണ്ട സാക്ഷാൽ ഭഗവതി മുന്നിൽ വന്ന് നിൽക്കുകയാണെന്നല്ലേ തോന്നുന്നു. ആ അമ്മേ, ഭഗവതി ഇതാ കുട്ടിയുടെ വലുതേ കെട്ടിക്കൊടുക്ക, ഭഗവതി കാത്തോളും. സംശയിക്കണ്ട, ഒക്കെ ഭേദാവും. ധൈര്യമായിട്ട് പൊക്കോളൂ. ഇത് എനിക്ക് വേണ്ടതൊക്കെ ഭഗവതി തരുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മുടെ കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായ അത് തന്നെ വലിയ പുണ്യം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. മീനാക്ഷി, ഹരിക്കുട്ടാ, എവിടെ പോയി ഈ കുട്ടികള്? ഹരിക്കുട്ടൻ എവിടെ? അകത്തുണ്ട്. എന്താ കുട്ടി, മുത്തശ്ശൻ വിളിക്കണേ കേട്ടില്ലേ? പിന്നെന്താ മോൻ ചെല്ലാത്തെ? മുത്തശ്ശനെ എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കണേ? മുത്തശ്ശൻ പാവല്ലേ മോനെ. മുത്തശ്ശൻ എന്തിനാ തലവെട്ടി ചോര വെട്ടുന്ന കാണുമ്പോ തന്നെ പേടിയാ? അയ്യോ, അങ്ങനൊന്നും പറയാൻ പാടില്ല. മുത്തശ്ശനല്ല ഭഗവതി അങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. വാ പോയിരുന്ന് പഠിക്കാം. പഠിച്ച് വലിയ ആളാവണ്ടേ. ഹരിനാരായണൻ വിശാഖം. പരിക്ക് നാളെ പരീക്ഷ തുടങ്ങുക അല്ലേ? അതെ, മാധവൻ നായർ പറഞ്ഞിരുന്നു. എന്നെ എത്രയും പെട്ടെന്നൊരു വെളിച്ചപ്പാടാക്കണമേ. പവിത്ര സർവേ സർവേശ്വര. എടാ പവിത്ര, ഇതെന്ത് കോലമാണ്? നീ എവിടെയായിരുന്നു ഇത്രയും കാലം? നാം തീർത്ഥാടനത്തിലായിരുന്നു, കുറെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു. ആസാം, ബീഹാർ, ഗുജറാത്ത്, ഗുരുവായൂർ. ഗുരുവായൂർ അബസ്റ്റേറ്റിൽ ടിക്കറ്റ് ബ്ലാക്ക്ഡി ആയിരുന്നു. പിന്നെ കൽക്കട്ട, മുംബൈ. അവസാനം ഡക്കാൻ പീഠഭൂമിയിൽ വെച്ചാണ് ദേവി എന്നെ തിരിച്ചു വിളിച്ചത്. എന്നെ വിളിച്ചോ? ഈ ദേവി അല്ല, സാക്ഷാൽ ദേവി സർവേശ്വര. ശരി, ഇപ്പൊ എന്താ നിന്റെ പരിപാടി? സ്വപ്നത്തിൽ ഒരു ദർശനം കിട്ടിയിരിക്കുന്നു. കുഞ്ഞിന്റെ മുത്തച്ഛന്റെ കാലശേഷം നോമായിരിക്കും അത്രേ അടുത്ത് വെളിച്ചപ്പാട്. ഓഹോ, കുഞ്ഞിന്റെ മുത്തച്ഛന് എന്തെങ്കിലും അസുഖം? ദൈവം സഹായിച്ച മുത്തച്ഛൻ ഒരു കുഴപ്പമില്ല. പവിത്രന് ഒരു ഒന്ന് രണ്ട് തീർത്ഥാടനത്തിനൂടി സമയം കാണും. സർവേശ്വര, അപ്പ വെളിച്ചപ്പാടിന്റെ റിഹേഴ്സൽ ഈയിടെയൊന്നും വേണ്ട. അവനെ ഒന്ന് കാണണ്ടതായിരുന്നു ആ പവിത്രനെ. മുടി നീട്ടി വളർത്തി ചുമന്ന പട്ടു കൊടുത്ത് സ്വാമി അത്ര. അടുത്ത വെളിച്ചപ്പാടാകാൻ നടക്കുക. അങ്ങനെയൊന്നും ആർക്കും വെളിച്ചപ്പാടാകാൻ പറ്റില്ല. അതിനൊക്കെ ഒരുപാട് ചടങ്ങുകളില്ലേ? പിന്നെ മനഃശുദ്ധിയും വ്രതശുദ്ധിയും ഒക്കെ ഉണ്ടാവണം. മതിയമ്മേ, ഇതും കൂടി കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ഹോ, എന്താ സ്നേഹം! ഹാ, എഞ്ചിനീയർമാരുടെ ഒരു കാലം. നമ്മള് പാവം മലയാളം ഡിഗ്രി സ്റ്റുഡന്റ് ആണേ. തീർത്ഥകളയല്ലേ, ഒരാളൂടി ഉണ്ട്. ഇതാരാ? അമലമോളോ. ഇരിക്ക്. എവിടുന്നാടി രാവിലെ? അമ്പലത്തിൽ നിന്ന്. ഇന്ന് അച്ഛന്റെ പിറന്നാളാ. ആഹാ, അപ്പൊ ബ്ലേഡ് രാഘവനാർക്കിന് എത്ര വയസ്സായി? കണ്ടോ അമ്മ എന്റെ അച്ഛനെ പറയുന്നത്? എടാ, നിന്റെ വല്യമ്മയാ. കേട്ടല്ലോ, നാളെ ഹരിയേട്ടന് പരീക്ഷ തുടങ്ങുകയല്ലേ. ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിന്? റാങ്ക് കിട്ടാൻ. ഓ, അത്രക്കങ്ങ് വേണോ? ഗായത്രിയെ, അച്ഛൻ വിളിച്ചായിരുന്നോ? ഹരിക്കുട്ടന് പോകാൻ നേരായില്ലേ? ഇനിയും വൈകിയാ കവലേന്ന് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അവൻ ഇറങ്ങായി. ഈ ചരട് കുട്ടിയുടെ കൈ കെട്ടി കൊടുത്തോളൂ. നാളെ പരീക്ഷ തുടങ്ങിയല്ലേ, നന്നാവും. ഭഗവതി, മുത്തച്ഛൻ നിനക്ക് വേണ്ടി പ്രത്യേകം പൂജിച്ചു തന്നതാ പരീക്ഷയൊക്കെ നന്നായി എഴുതാൻ. എന്നാ പിന്നെ മുത്തച്ഛൻ ഇത് കുറച്ച് നേരത്തെ തന്നോടായിരുന്നു. ഞാനീ ഉറക്കോളച്ച് പഠിക്കണ്ടായിരുന്നല്ലോ. പഠിച്ചതൊക്കെ സമയത്ത് ഓർമ്മ വരണ്ടേ കുട്ടി? അത് ശരി. അപ്പൊ പരീക്ഷയ്ക്ക് ജയിച്ച ക്രെഡിറ്റ് ചരടിന് അല്ലേ? പോടാ.